അസ്സലാമലൈക്കും. ഹായ് ഹലോ, റാഫി എടൂരാണേ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ സോസേജ് കറിയാണ്. അറബികൾ ഇതിനെ നക്കാനക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഒരു വെറൈറ്റി സംഭവമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പെട്ടെന്ന് തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ബെൽ ബട്ടൺ അമർത്തിയേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞ സോസേജ് ഇത് ഞാൻ ഓഫർ കിട്ടിയപ്പോൾ വാങ്ങി. ഇതിൽ ഏകദേശം ഒരു കീസിൽ ഒരു 10 പീസ് ഉണ്ടാവും. 10 പീസ് ഇതിപ്പം ചിക്കൻ ഫ്ലേവറാണ്, ചിക്കൻ സോസേജാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് 4 പീസ് ഒരുമിച്ച് ഇങ്ങനെ ഓഫർ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് ഉപയോഗിക്കാം. ഇനി നമുക്ക് നല്ല വൃത്തിക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രൂപത്തിൽ, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ഇതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്തെടുക്കാൻ പറ്റിയ ആവശ്യത്തിന് ഓയിലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്ക് ഈ സോസേജ് ഇട്ട് കൊടുക്കാം. കുറച്ച് സൗണ്ട് ഉണ്ടാവും കേട്ടോ, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതാ കണ്ടില്ല, നമ്മുടെ സോസേജ് ഏകദേശം ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട്. ഒന്ന് വലുതായിട്ടുണ്ട്. ഈ കുറച്ച് വെച്ചേക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിനകത്ത് നിന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി വേണ്ടത് ആ ഉപയോഗിച്ച എണ്ണയിൽ തന്നെ, നമുക്ക് അത്രയും എണ്ണ വേണ്ട, നമ്മളതിനകത്ത് നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇത്രയും എണ്ണ ഒന്ന് രണ്ടാമത് ചൂടാക്കിയെടുക്കുക. കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ നേരം ഓഫ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ജീരകം ഇട്ട് കൊടുക്കുക, ചെറിയ ജീരകം. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ, നമുക്ക് ആ പച്ചമണം ഒക്കെ ഒന്ന് പോയി കിട്ടണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഉപയോഗിക്കാനേ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു ലേശം മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മുളക് പൊടി കൂട്ടിയിടണേ. പിന്നെ ഒരു ലേശം ഗരം മസാല, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമുക്കൊരു ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ.
ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് തക്കാളിക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാമേ നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ സോസേജ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക സോസേജ് അങ്ങനെ എല്ലാം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ലേശം മീൻപോണിയും കൂടെ ഉണ്ട് ഒരു കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം എത്രത്തോളം നിങ്ങൾക്ക് ചാറ് അത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഇത്രയും ഗ്രേവി നമുക്കിതിപ്പം ഇപ്പം പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത് ഇത് നമുക്കിന്ന് വറ്റിച്ചെടുക്കും വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് സെറ്റായിട്ട് വരും ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ മീൻകുവണികളുണ്ട് അത് ഞാൻ പറയാം ഇത് ഒന്ന് ശരിയാവട്ടെ വരട്ടെ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കഴിച്ച് നമുക്കിതൊന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ ഇനിയുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് കായപ്പൊടിയില്ലേ കായപ്പൊടി കായപ്പൊടി ഒരു ലേശം ചുറ്റിച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെക്കുക അപ്പോൾ ഈ കായപ്പൊടി ഞാനിപ്പോൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും നല്ലൊരു ചെറിയൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും സാധാരണ അങ്ങനെ ആരും കായപ്പൊടി ഈ സോസേജിൻ്റെ കൂടെ ഇടലില്ല അപ്പോൾ ഈ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു റെസിപ്പിയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ അതിൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മനസ്സിലായി